ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ലൗഡലിൻ്റെ ഇൻസ്പയറിങ് ആർട്ടിലൂടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായിട്ട് നമുക്കിനി അങ്ങനെ തുടർന്ന് പോവാം അല്ലേ? എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ പൊടിക്കൈ പറഞ്ഞുതരാനാണ് കേട്ടോ. ഒരുപാട് പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും നമുക്കൊന്ന് നോക്കി നോക്കല്ലേ. ഇഡ്ഡലിയുടെ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പാലക്കാടൻ റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അമ്മ സ്പെഷ്യലാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇഡ്ഡലിപ്പൊടി, ചമ്മന്തിപ്പൊടി, ചട്നിപ്പൊടി, അങ്ങനെ പല നാട്ടിലും പല പേരാണിതിന്. നമ്മളിവിടെ ഇഡ്ഡലിപ്പൊടി എന്നാണ് പറയാറ്. കുറച്ചധികം ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചട്നിയോ സാമ്പാറോ ഒക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ ഈ പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, അത് നന്നായിട്ട് കഴുകി ഇതുപോലെ വറുത്തെടുക്കുക. ഒരു നാഴി അരിയാണ് നമ്മൾ വറുക്കാൻ എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബ്രൗൺ നിറാവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ കഴുകിയിട്ട് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. ജലാംശമൊക്കെ നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ വറുത്തെടുക്കുക. പരിപ്പ് ഏകദേശം ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കുക നമുക്ക്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് കൂട്ടും കുറച്ചൊക്കെ ചെയ്യാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ലാസ്റ്റ് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായി വറുക്കുന്നത്. അപ്പോൾ നമ്മൾ കുരുമുളക് നന്നായിട്ട് വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചുവന്ന മുളകാണ് വറുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കുരുമുളക് ആഡ് ചെയ്തതിൻ്റെ എരിവ് നോക്കിയതിന് ശേഷം അത്രയും കുറച്ച് മാത്രം ചുവന്ന മുളക് ആഡ് ചെയ്താൽ മതിയാവും. അതും നന്നായിട്ട് വറുത്തിട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ വറുക്കാൻ പോണത് ഉപ്പാണ്. ഉപ്പിൽ നമുക്കറിയാം ഉപ്പിൽ ജലാംശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ കാലം എടുത്ത് വയ്ക്കാനുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി സൂക്ഷിക്കുകയൊക്കെ ആണെങ്കിൽ ഉപ്പിലെ ജലാംശം കളയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് പൊടിച്ചെടുക്കുക എന്നുള്ളൊരു പരിപാടിയാണുള്ളത്. അപ്പോൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് പൊടിച്ചെടുക്കണം. അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഇത് പൊടിച്ചെടുത്ത എല്ലാ പൊടികളും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഓരോ തവണയും കൂടി അതൊന്ന് പൊടിച്ചെടുക്കുക. എന്നാലേ നമ്മൾ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ പൊടി നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ അങ്ങനെ ഒപ്പി കഴിക്കാനും നല്ല രസമാണ്. പിന്നെ എരിവ് കൂടുതലുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായാൽ കൂട്ടിവിടാൻ മറക്കല്ലേ. ഇനി വരാട്ടോ.